കോട്ടയം പാലായിലെ ചേർപ്പൊങ്കൽ പാലത്തിന്റെ ഉദ്ഘാടന തീയതി പ്രഖ്യാപിച്ചതിനെ ചൊല്ലി ഇടതു മുന്നണിയിൽ വിവാദം ഗ്രൂപ്പ് നേതാക്കളോട് കൂടിയാലോചന നടത്താതെ ഉദ്ഘാടനം നിശ്ചയിച്ചതാണ് എൽ ഡി എഫിൽ പ്രശ്നമായത് മാണിഗ്രൂപ്പിന്റെ പരാതിയെ തുടർന്ന് ഉദ്ഘാടനത്തിന് മുന്നോടിയായി ചേരാനിരുന്ന പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥ തല യോഗത്തിന്റെ തീയതി മാറ്റിവെച്ചു ചേർപ്പുങ്കൽ പാരൽ പാലം പൂർത്തീകരിച്ച കേരള സർക്കാരിനും എം എൽ എ മാരായ മാണി സി കപനും അഭിവാദ്യങ്ങൾ പാലത്തിന്റെ ക്രെഡിറ്റ് ജോസ് കെ മാണിക്കും തോമസ് ചാഴിക്കാടിനും നൽകിക്കൊണ്ടുള്ള ബോർഡും ഇതിന് തൊട്ട് സമീപത്തു തന്നെയുണ്ട് ഈ പാലത്തിൻ്റെ പിതൃത്വത്തെ ചൊല്ലി എൽ ഡി എഫിനും യു ഡി എഫിനും ഇടയിൽ പ്രത്യേകിച്ച് കേരള കോൺഗ്രസിലെ ജോസഫ് ഗ്രൂപ്പിനും മാണി ഗ്രൂപ്പിനും ഇടയിൽ തർക്കം തുടങ്ങിയിട്ട് നാളെ കുറയായി ഇതിനിടയിലാണ് ഈ പാലത്തിൻ്റെ ഉദ്ഘാടന തീയതിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും ഇപ്പോൾ രാഷ്ട്രീയ വിവാദമായിരിക്കുന്നത് ഈ മാസം തന്നെ ഇത് തുറന്നു കൊടുക്കുവാനായിട്ട് ഉദ്ഘാടനത്തിനായി സമയം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച മുമ്പ് പാലം സന്ദർശിച്ച തോമസ് ചാഴിക്കാടൻ എം പി മരാമത്ത് മന്ത്രി ഉദ്ഘാടന തീയതി ഉടനെ അറിയിക്കുമെന്ന് പറഞ്ഞു മടങ്ങി പക്ഷേ പാലത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി മരാമത്ത് മന്ത്രി നടത്തുമെന്ന അറിയിപ്പ് വന്നത് മോൻസ് ജോസഫും മാണി സി കാപ്പനും ചേർന്ന് കഴിഞ്ഞ ദിവസം ഇറക്കിയ സംയുക്ത പ്രസ്താവനയിലൂടെ നിയമസഭാ സമ്മേളനത്തിന്റെ സമയത്ത് ഞാനും പി ഡബ്ല്യൂഡി മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനോട് കാണുകയും അദ്ദേഹവുമായി സംസാരിച്ച് എത്രയും പെട്ടെന്ന് നിർമ്മാണ കാര്യങ്ങൾ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുന്നതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഉദ്ഘാടനം പാലം പണിക്കായി സർക്കാരിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിട്ടും ഉദ്ഘാടന തീയതിയുടെ കാര്യത്തെക്കുറിച്ച് ജോസ് കെ മാണിയുമായോ തോമസ് ചാഴിക്കാടൻ എംപിയുമായോ ചർച്ച നടത്താൻ പൊതുമരാമത്ത് വകുപ്പോ സി പി എമ്മോ തയ്യാറായില്ല എന്നുള്ളതാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാരുടെ പരാതി യു ഡി എഫ് എം എൽ എമാരുടെ സംയുക്ത പ്രസ്താവന വന്നതിനു ശേഷമാണ് ഉദ്ഘാടന തീയതിയെക്കുറിച്ച് ഗ്രൂപ്പ് നേതൃത്വം പോലും അറിഞ്ഞതെന്നും ഇത് പാർട്ടിക്കാകെ അപമാനമായെന്നുള്ള വിലയിരുത്തൽ ഒരു വിഭാഗം മാണി ഗ്രൂപ്പുകാർ പങ്കുവയ്ക്കുന്നുണ്ട് പാർട്ടി പ്രവർത്തകർക്കിടയിലെ അമർഷം മാണി ഗ്രൂപ്പ് നേതാക്കൾ സി പി അറിയിച്ചു ഇതോടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി പൊതുമരാമത്ത് വകുപ്പ് വിളിച്ച ഉദ്യോഗസ്ഥ യോഗം ഒരു ദിവസത്തേക്ക് മാറ്റിവയ്ക്കാൻ സി പി എം നേതൃത്വം നിർദ്ദേശിക്കുകയായിരുന്നു എന്തായാലും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കേ പാലത്തിന്റെ ഉദ്ഘാടന തീയതിയുമായി ബന്ധപ്പെട്ട് പരസ്യമായ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് പതിവ് പോലെ ഗ്രൂപ്പ് എത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പിലെ പാലം വലി ഒഴിവാക്കുകയാണ് പാർട്ടിയുടെ മുന്നിലെ ഇപ്പോഴത്തെ ലക്ഷ്യം ചെറുപ്പങ്കൽ പാലത്തിൽ നിന്ന് അരവിന്ദ് ചന്ദ്രനൊപ്പം എസ് ശ്യാംകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ്